നാം കേരളം വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഇന്നത്തെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും ഉപകരിക്കത്തക്ക നിലയിലുള്ളതാണ്. ഇന്ന് കേന്ദ്രം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ടാണ് ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളെ കാണുന്നത്. അതിലവരൊന്നാം സ്ഥാനത്ത് കേരളമാണ്. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിലും ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ മേഖലകളിലെയും സർവസ്പർശിയായിട്ടുള്ള നാടിൻ്റെ സമഗ്ര മേഖലകളെയും സ്പർശിച്ചിട്ടുള്ള സർവതോന്മുഖമായൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയും ഒരു ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടുള്ളൊരു ബഡ്ജറ്റാണിത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കും, ഞാൻ ഒന്ന് അതിലേക്ക് പോകും. അതിന് മുമ്പ് ശ്രീ ഇ പി ജയരാജൻ, ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. ഒപ്പം കേരളയിൽ ആ സ്വപ്നം അവസാനിച്ചിട്ടില്ല എന്ന സൂചനയും നൽകുന്നുണ്ട്. സ്വകാര്യ പങ്കാളിത്തമില്ലാതെ ഇനി ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിന് ഭാവനാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കും, അതാണ് അതൊരു പാർട്ടിയുടെ നയ മാറ്റമായി നമുക്ക് കാണേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? നയമാറ്റമല്ല, കാലോചിതമായിട്ടുള്ള ഒരു ശരിയായ നിരീക്ഷണമാണ്. ഇന്ന് കേരളത്തിലുള്ള 3.5 കോടി മലയാളികളിൽ ഏതാണ്ട് 1 കോടിയോളം മലയാളികൾ കേരളത്തിന് വെളിയിലാണ്. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തും വ്യാപാരം നടത്തിയും വ്യവസായം നടത്തിയും ഒക്കെ വിഭവ സമാഹരണം നടത്തുന്നുണ്ട്. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിക്ഷേപം നടത്താറും, അത് സ്വകാര്യ നിക്ഷേപം എന്നുള്ള നിലയിൽ ആ സാധ്യതകളെ നിരാകരിക്കുകയല്ല വേണ്ടത്, അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുന്നത് ജനക്ഷേമത്തിന് ഉപകരിക്കാനുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്.